തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്. പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ജില്ലാ കോടതിക്കായി മഞ്ചേരി കച്ചേരിപ്പടിയിൽ 7 നിലകളിലായി നിർമ്മിച്ച കെട്ടിട സമുച്ചയം നാടിന് സമർപ്പിച്ചു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ഉദ്ഘാടനം ചെയ്തു. The need of the day is to arrange the cases in such a way that it is not unnecessarily adjourned, and with the help of both the sides, the judicial officer can have meeting and can decide the dates that in these days this case would be taken up. So ask your witnesses to remain present so unnecessary adjournment can be avoided. Therefore, in India, district courts are the most widely accessed recourse of for litigants at the grassroots level. As a law student, I started attending district courts in the city of Ahmedabad and thereafter continued, as I say, for almost 4 years. The experience gathered during the period of practice has helped me a lot in dealing with civil or criminal appeals, either as a government pleader or public prosecutor at the High Court or as the judge of the High Court of Gujarat, and could read in between the lines of the depositions of the witnesses examined. When I was practicing in the trial court, I was advised to prepare claims, written statement and several applications, either maybe under civil or criminal procedure code, to plead in accordance with the appropriate provisions of law and to see that pleadings are in consonance with the provisions. I have the opinion that young lawyers who have recently joined this profession and are practicing in this court shall prepare proceedings in such a way that it shall enable them a lot till those proceedings are concluded. ചടങ്ങിൽ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ നാഗരേഷ് അധ്യക്ഷത വഹിച്ചു. 14 കോടി രൂപ ചെലവിലാണ് കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. കൊല്ലം ഇ ജെ കൺസ്ട്രക്ഷൻസ് ആണ് പ്രവൃത്തി പൂർത്തിയാക്കിയത്. 2016 ഡിസംബർ 22 ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി ചിദംബരേഷ് ശിലാസ്ഥാപനം നിർവഹിച്ച കെട്ടിട സമുച്ചയത്തിന്റെ പ്രവൃത്തി കോവിഡ് വ്യാപനം മൂലം നിർത്തിവച്ചതാണ് കാലതാമസം നേരിടാനിടയാക്കിയത്. ജുഡീഷ്യൽ ഓഫീസർമാർക്കുള്ള പ്രത്യേക ലിഫ്റ്റടക്കം 3 ലിഫ്റ്റുകളാണ് കെട്ടിടത്തിലുള്ളത്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി, മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 1, 2 കോടതികൾ, ഇപ്പോൾ കോഴിക്കോട് റോഡിലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചുവരുന്ന എസ് സി എസ് ടി സ്പെഷ്യൽ കോടതി, അഡീഷണൽ ജില്ലാ സെക്ഷൻസ് കോടതികൾ തുടങ്ങി 9 കോടതികൾ ഈ സമുച്ചയത്തിലായിരിക്കും ഇനി മുതൽ പ്രവർത്തിക്കുക. ലീഗൽ സർവീസസ് അതോറിറ്റി ഓഫീസ്, നാജർ ഓഫീസ്, റെക്കോർഡ് റൂമുകൾ, ലൈബ്രറി, ബാർ അസോസിയേഷൻ ഹാൾ, കോൺഫറൻസ് ഹാൾ, വനിതാ അഭിഭാഷകർക്കുള്ള ഹാൾ, വക്കീൽ ഗുമസ്തന്മാരുടെ ഹാൾ, മെഷീൻ റൂം എന്നിവയും കെട്ടിടത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കാർ സ്കൂട്ടർ പാർക്കിംഗിനും ഗ്രൌണ്ട് ഫ്ലോറിൽ സൌകര്യമൊരുക്കിയിട്ടുണ്ട്. എം പി അബ്ദുസമദ് സമദാനി എം പി, അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ, ഹൈക്കോടതി രജിസ്ട്രാർ പി ജെ വിൻസെന്റ്, മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പി എം സുരേഷ്, മഞ്ചേരി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സി മുഹമ്മദ് അഷ്റഫ്, സംസ്ഥാന ബാർ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് പി സി മൊയ്തീൻ, മഞ്ചേരി ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് അക്ബർ കോയ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മഞ്ചേരി. എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.